സിംഗിൾ ഓണറാണ് അവിടെ അവിടെ നിലവിൽ സിംഗിൾ ഓണറാണ്. സെക്കൻഡ് കീ ഉണ്ട്, രണ്ട് കീ ഉണ്ട്. പിന്നെ ആകെ 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഇന്റീരിയർ ബീജ് കളറാണ്. ഈ മോഡലിൽ വളരെ റയറാണ്, ബ്ലാക്ക് ആണ് കൂടുതലും വരെ. ഇത് ബ്ലാക്ക്, ബോഡി ബ്ലാക്ക് ആയതുകൊണ്ടാണ് എനിക്ക് മൊത്തത്തിൽ ഇന്റീരിയർ ബ്ലാക്ക് ആയിരിക്കും. ഓട്ടോമാറ്റിക് സൺറൂഫ്, എല്ലാ ഓപ്ഷൻസും വരുന്ന വാഹനം തന്നെയാണ്. ഇതിലും സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണോ? ആ, അതിലും എല്ലാം ഉണ്ട്. കിലോമീറ്റർ 75,000 കിലോമീറ്റർ. അതെ അതെ, സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വാഹനം. സെക്കൻഡ് കീ ഉണ്ട്, സർവീസും ഒക്കെ ഉണ്ട്. ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രീമിയം യൂസ്ഡ് കാറുകളുടെ ഒരു വൺ കളക്ഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് ഇവിടുന്ന് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഷോറൂമായിട്ട് പ്രവർത്തിക്കുന്നതല്ല, ഒരാൾ അവരുടെ വീട്ടിൽ നിന്നും വരുന്ന സ്റ്റോക്കുകൾ കാണിക്കുന്നതാണ്. അപ്പോൾ ആളുടെ പേര് അജ്മൽ എന്നായിരുന്നു. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ അറവങ്കര എന്ന സ്ഥലത്താണ്. അതായത് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ. കോഴിക്കോട് നിന്നും പാലക്കാട്ടേക്ക് പോകുമ്പോൾ വള്ളുവമ്പ്ര കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് അറവങ്കര എന്ന് പറയുന്നത്. പാലക്കാട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ മലപ്പുറം കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് അറവങ്കര. ഹൈവേ സൈഡിൽ തന്നെയാണ്. കോൺടാക്ട് നമ്പറും ഡീറ്റെയിലും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ നിന്നും നല്ല കമൻസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല വിലപ്പാകത്ത് തന്നെയാണ് ഓരോ വണ്ടികളും അവിടുന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ വിലപ്പാകത്തുള്ള വണ്ടികളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പ്രീമിയം വാഹനങ്ങൾ തന്നെയാണ്, റീ രജിസ്റ്റേർഡ് കാറുകളുമാണ്. അപ്പോൾ ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ കൂടെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അജ്മൽ തന്നെയാണ്, അജ്മൽ തന്നെയാണ് ഇത് മൊത്തം ഓണർഷിപ്പ് എല്ലാം വെച്ചേക്കുന്നത് അല്ലേ? ഓക്കെ. കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, പെട്ടെന്ന് നമുക്ക് വണ്ടികളൊക്കെ സെയിലായി. സെയിലായിട്ടുണ്ട്, റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതെ. ഓക്കെ. അപ്പോൾ ഇന്നത്തേലും ബെൻസ് തന്നെയാണ് കൂടുതലുള്ളത് അല്ലേ? കൂടുതലും ബെൻസ് തന്നെ. ആദ്യത്തെ വാഹനം E200 ആണ് മോഡൽ. E250 ആണ് അല്ലേ? ഓക്കെ. 250 മഹാരാഷ്ട്ര രജിസ്ട്രേഷനിൽ കിടക്കാണ്. എങ്ങനെയാ മോഡലൊക്കെ? 2011 E250 ഡീസൽ വെർഷൻ ആണ് വണ്ടി വരുന്നത്. പിന്നെ സൺറൂഫ്, ഓട്ടോമാറ്റിക്, എല്ലാ ഓപ്ഷൻസും ഉള്ളതാണ്. ഇന്റീരിയർ ബീജ് കളറാണ് വരുന്നത്, ബ്ലാക്കും വരുന്നുണ്ട്. പിന്നെ ഇത് സിംഗിൾ ഓണറാണ് അവിടെ നിലവിൽ സിംഗിൾ ഓണറാണ്. സെക്കൻഡ് കീ ഉണ്ട്, രണ്ട് കീ ഉണ്ട്. പിന്നെ ആകെ 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി, ജെനുവിൻ ആണ്. എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. റീ വണ്ടിയാണെന്ന് കരുതി അങ്ങനെ വേടിക്കേണ്ട ആവശ്യമില്ല, ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും നോക്കിയിട്ട് എടുക്കാം. ഓക്കെ. വേറെ കസ്റ്റമർക്ക് വന്നിട്ട് ചെക്ക് ചെയ്യാൻ അടുത്ത ദൂരത്തുള്ളവർക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യണ ചെക്ക് ചെയ്യിപ്പിക്കാം. ഷോറൂമിൽ തന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോ പ്രൈസ് ഇനി വന്നിട്ട് നമ്മള് 8,95,000 രൂപയാണ്. 2011 വാഹനം അല്ലേ? E250 ആണ്. 8,95,000 രൂപ. ഇങ്ങോട്ടേക്ക് എവിടത്തേക്കെങ്കിലും എടുത്തു വെച്ചിട്ടില്ല. എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ ആർടിഒയില് NOC എടുക്കാനുള്ള സൗകര്യം ചെയ്തു തരും. ഓക്കെ. ഇത് ഒറിജിനൽ കേരള വണ്ടി ആയിരുന്നെങ്കിൽ ഏകദേശം ഒരു 14-15 ലക്ഷം രൂപയാണ്. 15 ലക്ഷം. അപ്പൊ ഏകദേശം ഒരു 5-6 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് കേരള വണ്ടി ഇതുമായിട്ട്. അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത്. പ്രത്യേകിച്ച് സിംഗിൾ ഓണർ ആണ് വണ്ടി. സിംഗിൾ ഓണർ സെക്കൻഡ് കീ ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ വണ്ടി അത്രയും യൂസ് ചെയ്ത് നല്ല രീതിയിൽ യൂസ് ചെയ്ത വാഹനം. അടുത്ത ബെൻസ് E200 ആണ്. ഇത് പെട്രോൾ വാഹനം. പെട്രോൾ മഹാരാഷ്ട്ര തന്നെയാണ് രജിസ്ട്രേഷൻ ഉള്ളത്. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2012-13 രജിസ്ട്രേഷൻ ആണ് വണ്ടി ഉള്ളത്. E200 പെട്രോൾ, ഓട്ടോമാറ്റിക് സൺറൂഫ് എല്ലാം വരുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ച വണ്ടിയുമായിട്ടുള്ള വ്യത്യാസങ്ങൾ, സ്റ്റിയറിംഗ് വീല് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ 2016 കണ്ടുവരുന്ന സ്റ്റിയറിംഗ് വീലാണ് അതിൽ വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഹാൻഡ് ഗിയർ ആണ്, ഓട്ടോമാറ്റിക് തന്നെയാണ്. പക്ഷേ പ്ലാറ്റ്ഫോം ഗിയർ മാറിയിട്ട് പിന്നെയുള്ള വണ്ടികൾക്കൊക്കെ ഹാൻഡ് ഗിയറാണ് വന്നു തുടങ്ങിയത്. പെഡൽ ഷിഫ്റ്റ് ആ ഒരു മോഡലാണ്. പിന്നെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഇതിൽ. നല്ല ടയറും കണ്ടീഷൻ, പുതിയ ബാറ്ററി ആണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. മോഡലും കൂടുതലാണ്. മറ്റേ 11 ആയിരുന്നു, ഇത് 12 മോഡൽ. 13 ഉണ്ട്. ഓക്കെ. ഓണർഷിപ്പ് ഇതിൽ പ്രൈസ് 8,95,000.
8.95 ഓക്കെ. മോഡൽ കൂടിയത് രജിസ്ട്രേഷൻ വരുന്നത് 13 ഓക്കെ. 8,95,000 രൂപയ്ക്ക് ഒരു വാഹനം സ്വന്തം. ഓക്കെ, ഇത് കേരള വാഹനമായിരുന്നെങ്കിൽ എത്ര? ഇത് ഏകദേശം റേറ്റ് തന്നെ വരും, ഒരു 14-15 ലക്ഷം രൂപ വരും. 14-15 ലക്ഷം ഓക്കെ. ഓക്കെ, ലോൺ എന്തായാലും ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇങ്ങോട്ടേക്ക് മാറി നിങ്ങളെ വേലാതിന് ശേഷം ലഭിക്കത്തുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്തത് ആ KL 10 മലപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്, ബെൻസ് E240 അല്ലേ? ഓക്കെ, എങ്ങനെയാ? ഇത് 2004 മോഡൽ ഇ ക്ലാസ് ആണ്. ഓക്കെ, 240 പെട്രോള്, പെട്രോള് ഓട്ടോമാറ്റിക് ആണ്, സൺറൂഫ് ഇല്ല, സൺറൂഫ് ഫസ്റ്റ് ഇറങ്ങിയ ആ ഒരു മോഡലിലുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മളിങ്ങോട്ട് നമ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. 2027 വരെ ടാക്സ് റിന്യൂവല് എല്ലാം ഉണ്ട്, അടുത്ത വർഷം വരെ ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം റെഡിയാണ്. അത്യാവശ്യം വരുന്ന ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്റീരിയർ ബീജ് കളറാണ്, ഈ മോഡലിൽ വളരെ റയർ ആണ്, ബ്ലാക്ക് ആണ് കൂടുതലും വരാം. ഇത് ബ്ലാക്ക് ബോഡി ബ്ലാക്ക് ആയതുകൊണ്ടാണ് ബീജ് മൊത്തത്തില് ഇന്റീരിയർ ബ്ലാക്ക് ആയിരിക്കും, ബ്ലാക്ക് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇത് ബീജാണ്. എന്തായാലും കിലോമീറ്റർ ഒന്നും നമുക്ക് തന്നെയാണ്. ഇപ്പൊ അടുത്ത് സർവീസ് ചെയ്ത 28,000 രൂപക്ക് കസ്റ്റമർ സർവീസ് ചെയ്ത ബില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട് ബോംബെന്ന്. പ്രൈസ് നമുക്ക് 3,95,000 രൂപക്ക് ഫൈനല് കൊടുക്കാം. 3,95 ഫൈനൽ റേറ്റ് ആണ്. ഇങ്ങോട്ടേക്ക് മാറിയതാണ്, അപ്പോ ലോണൊന്നും ചാൻസ് ഇല്ല. എന്തായാലും വണ്ടി പഴയതാണ്, കാരണം 3,95,000 രൂപക്ക് ഈ ഒരു 2027 വരെ പേപ്പറുള്ള E240 ബെൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമ്മൾ നേരത്തെ കണ്ട വണ്ടികളിൽ ഇങ്ങോട്ടേക്ക് മാറിയിട്ടില്ല. അപ്പൊ അത് NOC റേറ്റ് അല്ലേ നമ്മൾ പറഞ്ഞത്? NOC നമ്മൾ എടുത്തു കൊടുക്കും, രജിസ്ട്രേഷൻ ഫീസ് എടുത്തു കൊടുക്കുന്ന റേറ്റ് ആണ് പറഞ്ഞത്. ഓക്കെ, അത് ആ കണ്ട വണ്ടികൾ ഏകദേശം ഇങ്ങോട്ടേക്ക് മാറാൻ എത്രയാവും? ഏകദേശം മിനിമം 2 ലാക്സ് വരും. ആ ഒരു പ്രൈസ് നിങ്ങൾ നേരത്തെ കാണിച്ച രണ്ട് വണ്ടികളിൽ നിങ്ങൾ കാണേണ്ടി വരും. ഓക്കെ, C200 ആണ്, മെർസിഡസ് ബെൻസ് കംപ്രസ് അല്ല. ശരിക്കും കംപ്രസ് എന്ന് പറയുന്ന എഞ്ചിന്റെ എഞ്ചിൻ 4 സിലിണ്ടർ വരുന്നത്, കുറച്ച് മൈലേജ് മറ്റേറെ മൈലേജ് ഉണ്ടാവും, മൈലേജ് കുറച്ച് കിട്ടും, 2 കിലോമീറ്റർ കൂടുതൽ കിട്ടും. ഓക്കെ, അതിലാണ് വരുന്നത്. ഓക്കെ, MH രജിസ്ട്രേഷൻ തന്നെയാണ് ഉള്ളത്, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2007 മോഡൽ 8 രജിസ്ട്രേഷൻ വാഹനമാണ് ഈ C200 കംപ്രസർ. ഓക്കെ, ഇതിൽ മറ്റുള്ള എല്ലാ ഓപ്ഷൻസും വരുന്ന പോലെ തന്നെ ഉണ്ട്, സൺറൂഫ് ഓട്ടോമാറ്റിക് ആണ് വണ്ടികൾ, എല്ലാം ഓക്കെയാണ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഇതൊരു ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ സെക്കൻഡ് കീ ഉണ്ട്, സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ആകെ 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. നമ്മളെ എല്ലാ വാഹനങ്ങൾക്കും ജെനുവിറ്റിയാണ്, നമുക്ക് ഷുവറായിട്ട് കിലോമീറ്ററിന്റെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലും ഒക്കെ നമുക്ക് ജെനുവിറ്റി പറയാൻ പറ്റും. ഓക്കെ, എന്തായാലും 2008 രജിസ്ട്രേഷൻ വരുന്ന 7 മോഡൽ വാഹനമാണ്. പ്രൈസ് എത്ര ഇപ്പോ? നമുക്ക് 4,75,000 രൂപയാണ്. 4.25 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു 2008 രജിസ്ട്രേഷൻ മെർസിഡസ് ബെൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് NOC റേറ്റ് ആണല്ലേ? NOC എടുത്ത് കൊടുക്കുന്നത്. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം എത്ര വരാൻ ചാൻസ്? ഇത് നമുക്ക് ഒരു വർഷത്തെ ടാക്സ് അടച്ചാൽ മതി, ഏകദേശം പറയുമ്പോൾ 25,000 രൂപക്കൊക്കെ. പിന്നെ റിന്യൂവൽ വരുന്നുണ്ടല്ലോ അടുത്തോളം, പിന്നെ 5 വർഷത്തേക്ക് വേണ്ടി എടുത്താൽ മതി. 19,000 രൂപയുടെ ഇപ്പൊ നിങ്ങൾ കയ്യിൽ കണ്ടാലും ഇങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റും ടാക്സ് അല്ലേ? ഓക്കെ, വേറെ ഒരേ ഭാഗമില്ല, ലോണ് കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ? ഇല്ല, ഒരു ചാൻസ് ഇല്ല. ഓക്കെ, മൈലേജിന്റെ ഏകദേശം പറയാം. മൈലേജ് നമുക്ക് ഒരു ഏകദേശം ഒരു 12-13 കിലോമീറ്റർ പെട്രോളിലെ വാഹനം. പെട്രോൾ വാഹനം. ഓക്കെ, അത് പെട്രോളിൽ ഈ ഒരു ടൈപ്പിന് കുറച്ച് മൈലേജ് ഉണ്ട്, അതുകൊണ്ടാണ് മൈലേജ് എടുത്ത് ചോദിച്ചത്. ഇത് അടുത്ത ബെൻസ് C230 ആണ്, മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ തന്നെ ഇരിക്കുകയല്ല. ഓക്കെ, എങ്ങനെ പറഞ്ഞോളൂ? ഇത് 2008-09 രജിസ്ട്രേഷൻ വാഹനമാണ്, C230 അവൻഗാർഡ്. അവൻഗാർഡ് ഫുൾ ഓപ്ഷൻ? അതെ, ഫുൾ ഓപ്ഷൻ ആണ്, സി ക്ലാസ്സിലെ ഫുൾ ഓപ്ഷൻ അവൻഗാർഡ്. ഓക്കെ, അതായത് നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ അത് കുറേ അധികം ഫീച്ചേഴ്സ് ഇതിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ എഞ്ചിനാണ് ഈ V6 എഞ്ചിനാണ് വരുന്നത്. ഓക്കെ ഓക്കെ, ഒരു പെർഫോമൻസ് ബേസ്ഡ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈയിൽ വരുന്ന ഒരുമാതിരി ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു സി ക്ലാസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, 9 രജിസ്ട്രേഷൻ അല്ല? അതെ, 9 രജിസ്ട്രേഷൻ. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. ഇത് ഓട്ടം 91,000, ഏകദേശം 91 ആണ്, 91,000 കിലോമീറ്റർ ഓട്ടം. പെട്രോൾ ആണ് വാഹനം? പെട്രോൾ, ഓട്ടോമാറ്റിക്, സൺറൂഫ്. ഓക്കെ, എല്ലാ ഓപ്ഷൻസും വരുന്ന വാഹനം തന്നെയാണ്. ഇതിനും സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണോ? ആ, അതിലെല്ലാം ഉണ്ട്, ഉണ്ടല്ലോ, അവൈലബിൾ ആണ്. ഓക്കെ, പ്രൈസ് എത്രയാണ്? ഇതിന് നമുക്ക് ഉദ്ദേശിക്കുന്നത് 5,30,000. 5,30,000 രൂപയ്ക്ക് 2008 മോഡൽ 9 രജിസ്ട്രേഷൻ C230 ആണ്. ഒറിജിനൽ കേരള വണ്ടിയായിരുന്നെങ്കിൽ എത്ര വന്നേനെ? ഏകദേശം ഏകദേശം ഇപ്പോഴത്തെ ഒരു റേറ്റ് വേണേൽ ഒരു 7.5 ലക്ഷം, 7.5 ലക്ഷം രൂപ വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇതിപ്പോ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഇതിലിപ്പോ ചെറിയ ടാക്സ് അല്ലേ വരും? 2 വർഷത്തെ ടാക്സ് അടച്ചാൽ 1 ലക്ഷത്തിന്റെ താഴെ താഴെയായിട്ടേ വരും, ഉള്ളിലായിട്ടേ വരുന്നുള്ളൂ. ഓക്കെ,
ഇല്ല വേറെ അവാദം ഒരു ഗ്ലാസിന് ചെറിയൊരു ഇതുണ്ട് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കും. ഇപ്പൊ ഒറിജിനൽ ഗ്ലാസ് കാണൂല്ല, മേലൊരു ചെറിയൊരു ക്രാക്ക് ഉണ്ട്, ഒറിജിനൽ ഗ്ലാസ് തന്നെ അങ്ങനെ തന്നെ വെച്ചേക്കാണ്, അത് ഒന്നും മാറിയിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പോ റേറ്റ് ഫൈനൽ ആണോ? എന്തെങ്കിലും ചെറിയ നെഗോസിയേഷൻ ചെയ്തോളും. അടുത്ത C200 ആണ്, കംപ്രസർ ടൈപ്പ്, എം എച്ച് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ തന്നെയാണ്. ഓക്കെ പറഞ്ഞോളൂ. 2007 മോഡലാണ്, 8 രജിസ്ട്രേഷൻ വാഹനം. ഓക്കെ, 92,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണറാണ്. ഓക്കെ, പിന്നെ എല്ലാം സൺറൂഫ് എല്ലാം വരുന്ന ഒരു മോഡലാണ്. C200 കംപ്രസർ, ഫോർ സിലിണ്ടർ ആണ്, പെട്രോൾ എഞ്ചിൻ ആണ്. മൈലേജ് ഉള്ള ഇങ്ങോട്ടേക്ക് മാറാം, 1 lakh കണ്ടാ പോരെ? അല്ല, എത്ര വേണ്ട? ഒരു വർഷത്തെ ടാക്സ് അടച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് മാറാൻ വേണ്ടിട്ട്. ഓക്കെ, ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? നമ്മൾ ഉദ്ദേശിക്കുന്നത് 430,000 രൂപ കൊടുക്കുക. 430,000 ഈ ഒരു ബെൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2009 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് അല്ലേ? 8 രജിസ്ട്രേഷൻ, 7 മോഡൽ, 8 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഗ്ലാസ് ചെറിയ ക്രാക്ക് ഉണ്ട്, മാറ്റി കൊടുക്കും. അങ്ങനെ തന്നെ വെച്ചേക്കാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. അടുത്ത C200 ആണ്, മെർസിഡസ് ബെൻസ്. ഇത് കേരളത്തിലേക്ക് മാറിയിട്ടുണ്ട്. എവിടത്തേക്ക് മാറിയത്? മലപ്പുറത്തേക്ക്. എന്റെ പേര് മലപ്പുറത്തേക്ക്, പക്ഷെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടില്ല. എം എച്ച് കിടക്കാണ്, റിസീവ് ആയിട്ടില്ല, റിസീവ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാ മോഡലൊക്കെ? 2007 C200 കംപ്രസർ ആണ് എഞ്ചിന് വരുന്നത്. ഓക്കെ, പിന്നെ എല്ലാ ഓപ്ഷനും ഉണ്ട്. സൺറൂഫ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് മിറർ, സ്റ്റിയറിംഗ്, ഇന്റീരിയർ ബീജ് കളറാണ്. ബീജ് കളർ എല്ലാം, പിന്നെ ബ്ലാക്ക് ഒറിജിനൽ പെയിന്റ് ആണുള്ളത്. കിലോമീറ്ററും അതേപോലെ തന്നെ ജെന്യുവിൻ ആണ്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അത്ര ജെന്യുവിൻ ആണ് അത്. 27 കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ജെന്യുവിൻ ആണ് അല്ലേ? അതെ അതെ. ഓക്കെ, പെട്രോൾ വാഹനമാണ്. ഇതിന് ഏകദേശം ഒരു 12 കിട്ടും മൈലേജ്? 12 മേലെ, 13 നമുക്ക് പ്രതീക്ഷിക്കാം. ഫോർ സിലിണ്ടർ അല്ലേ ഉള്ളൂ. ഓക്കെ, പ്രൈസ് എത്രയാണ്? ഇത് പ്രൈസ് നമ്മൾ 395,000. 395, അതിൽ 2027 വരെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്, അപ്ഡേറ്റഡ് ആണ്. ഓക്കെ, ഇത് ഒറിജിനൽ കേരള വണ്ടി ആയിരുന്നെങ്കിൽ ഏകദേശം എത്ര വന്നേ? ഇത് ഇപ്പോഴത്തെ കറക്റ്റ് അങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയില്ല. ഇതില്ല. ഈ ഒരു 2007 സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പുതിയ മോഡൽ ഇറക്കിയത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച മോഡലാണ്. നെക്സ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് വേറെ അപകടങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, ഇല്ല, ഒന്നുമില്ല. സസ്പെൻഷൻ വർക്കൊക്കെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് എടുത്ത് എല്ലാം ക്ലിയർ ആണ്. ക്ലിയർ ആക്കി വെച്ചാൽ. ഓക്കെ, അപ്പോൾ 395,000 രൂപ ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല, പഴയ മോഡലാണ്. അടുത്ത ബെൻസ് അല്ല, ടൊയോട്ട അൾട്ടിസ് ആണ്. ഡൽഹി രജിസ്ട്രേഷനിലാണോ അതോ മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്, കേരളത്തിലേക്ക്. മലപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അൾട്ടിസ്. ഇപ്പോൾ നിർത്തിയ മോഡലാണ്, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2014 മോഡലാണ്. 14 ഓപ്ഷൻ ഏതാ? ഫുൾ ആണ്, ജി എൽ ആണ്. ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുള്ളോട് വാഹനം. ഓക്കെ, പുഷ് ബട്ടണും എയർ ബാഗും അലോയ്സും ഒക്കെ വരുന്നതാണ്. പക്ഷേ ഇതിൽ അലോയ്സ് ഇപ്പോൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാ അലോയ്സ് മാറിയിട്ട് നല്ല അടിപൊളി അലോയ്സ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പെട്രോളോ ഡീസലോ? ഡീസൽ. ഡീസലാണ്, മാനുവൽ. നല്ല മൈലേജ് ഉണ്ടാവില്ല? 20 എവറേജ് മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, മാനുവൽ ആണ്, 6-speed ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വേറെ റീപ്ലേസ്മെന്റ് ഹിസ്റ്ററി, ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ തോന്നുന്നില്ല? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വാഹനമാണ് അല്ലേ? ടൊയോട്ടയെ സംബന്ധിച്ച് മെയിന്റനൻസ് വളരെ ചീപ്പാണ്. ചീപ്പ് മെയിന്റനൻസ് സർവീസ് ആണ്. ഇപ്പോൾ അടുത്ത സർവീസിന് ആയിട്ടുണ്ട്, ഫുൾ കമ്പനി സർവീസ് ആണ്. ഓക്കെ, എത്രയാണ് പ്രൈസ് ഇപ്പോൾ? പ്രൈസ് 9,75,000. 9.5 ആസ്കിംഗ് ആണ്, നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറിയ വാഹനമാണ്. KL10 ഇപ്പോൾ ഉള്ളത്, 9,75,000. അപ്പോൾ അതിലെ ലോൺ സൗകര്യം കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ? ലോൺ ഉണ്ടാവണം. ഒരു 8 lakh ഒക്കെ സാധ്യതയില്ലേ? ഓക്കെ, അവർ അറേഞ്ച് ചെയ്യുന്ന ഒരു ടൈം നിങ്ങൾ കൊടുക്കൂല്ലോ? എന്തായാലും അത് കൊടുക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? നമ്മൾ അറേഞ്ച് കൊടുക്കുന്നു, അറേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വന്നാൽ അതിനൊരു ടൈം ഇവിടുന്ന് തരുന്നുണ്ട്. ഓക്കെ, ഹോണ്ട CR-V ആണ്, ഇപ്പോൾ KL10 രജിസ്ട്രേഷനിലേക്ക് ആയിട്ടുണ്ട്. റീവണ്ടി തന്നെയാണ്, റീവണ്ടി തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് പേപ്പേഴ്സും കാര്യവും ക്ലിയർ ആണ്. 2008 മോഡൽ വാഹനമാണത്. 8. ഓക്കെ, അതെ, മാനുവൽ ആണ്. ബോക്സ് വരുന്നത്. പിന്നെ ഇതിന് ബലൂൺ ഷേപ്പ് എന്നും കൂടി നമ്മൾ പറയാം. ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഷേപ്പിന്റെ തൊട്ട് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ KL10 നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒരാഴ്ച മുന്നേ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഏതാ? ഫുൾ ആണോ? ആ, ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ലോഡ് ആണ്, അന്നത്തെ ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ്. അതെ അതെ. ഓക്കെ, SUV പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ്. മെയിന്റനൻസും വരില്ല, ഹോണ്ടയുടെ വണ്ടിയാണ്. ഹോണ്ടയുടെ വണ്ടിയാണ്. പെട്രോൾ പെട്രോൾ ആണ്. പെട്രോൾ ആണ്. ഓക്കെ, വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, അപകടങ്ങളൊന്നും ഇല്ല. ഇവിടെ ചെറിയൊരു ക്രാക്ക് ഉണ്ടല്ലേ ഗ്ലാസ്സിൽ, മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കസ്റ്റമർ വന്നിട്ട് കൺഫേം ആക്കിയിട്ട് മാറുള്ളൂ. കമ്പനി ഇഷ്ടമില്ലാണ്ടോ?
അതെ, സർവീസ് ചെയ്തതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പുറ കമ്പനിന്നല്ല, പുറത്തുനിന്ന് ചെയ്തല്ല. ബില്ല് 10 കിലോമീറ്റർ കാണിക്കുന്നത് 96,000 ജെന്യൂൻ ആണ്. ലേഡി ഉപയോഗിച്ച വണ്ടിയായിരുന്നു. പ്രൈസ് എത്രയാ? പ്രൈസ് നമുക്ക് 350,000. 3.5 ലക്ഷം 2027 വരെ ഇനി ഫുള്ള് പേപ്പർ ഫിറ്റ് ആണല്ലോ. 3.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒരു എസ് യു വി പ്രീമിയം സെഗ്മെന്റ് വാഹനം വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ബെൻസാണ് E250 ഡൽഹി രജിസ്ട്രേഷനിലാണ് ഉള്ളത് അല്ല? രജിസ്ട്രേഷനിലാണ്. ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. മാറ്റി എവിടെയൊക്കെ? കാൽപത്തിലേക്ക്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാ. 2013 E250 CDI ഡീസൽ വെർഷൻ ആണ്. ഡീസൽ വെർഷൻ. ഓക്കെ, 2013 ഇത് ഈ മോഡൽ ഇങ്ങനെ ഒരു ഇവിടെ ഈ ഗ്രില്ലിൽ എമ്പളം വരുന്ന ടൈപ്പാണ്. അങ്ങനെ കേൽപത്തിലേക്ക് നമ്പർ ആക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റിലാണ് നമ്പർ ആക്കിയിട്ടുള്ളത്. കിലോമീറ്റർ 59,000 കിലോമീറ്റർ. നമ്മള് നോർമൽ പ്രൈവറ്റ് പ്രൈവറ്റിലാണല്ലോ ആക്കുന്നത്. ടൂറിസ്റ്റ് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോ അത് നമുക്ക് പ്രൈവറ്റ് ഓടിക്കാൻ പറ്റൂല? ഓടിക്കാം, പിന്നെ വേണമെങ്കിൽ പ്രൈവറ്റിലോട്ട് മാറ്റാം. കസ്റ്റമർക്ക് വേണമെങ്കിൽ വീണ്ടും മാറ്റാൻ മതി. ഏതിനാ ചാർജ് കൂടുതൽ വരുന്നത്? പ്രൈവറ്റാണോ? പ്രൈവറ്റിനാണ് ടാക്സ് കൂടുതൽ അടക്കുന്നത്. ടാക്സ് കൂടുതൽ അടക്കുന്നത് അല്ലേ. ഓക്കെ, ഇപ്പൊ ടൂറിസ്റ്റിലാണുള്ളത്. 13 രജിസ്ട്രേഷൻ വാഹനമാണ്. വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, അപകടങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് ആണ്. സെക്കൻഡ് കീ ഉണ്ട്. കിലോമീറ്റർ 59,000 ആണ് തോന്നുന്നത്. ജെനുവിൻ ആണ്. 59 സംതിങ് ഉണ്ട്. ഓക്കെ, പ്രൈസ്? പ്രൈസ് 15 ലക്ഷമാണ് ആസ്കിങ് പ്രൈസ്. 15 ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞ വാഹനമാണ്. ഇത് ഒറിജിനൽ കേരള വണ്ടി എടുക്കുകയാണെങ്കിൽ ഏകദേശം എത്ര വരും? ഏകദേശം 22 ലക്ഷം വരും. 7 ലക്ഷത്തിന്റെ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ അവിടെ തന്നെ. ഓക്കെ, 15 ലക്ഷത്തിന് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണ് കിട്ടുമല്ലോ അല്ലേ? ഏകദേശം ചാൻസ് ഉണ്ട്, ഒരു 70% എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. പുള്ളി ലോൺ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുറത്ത് എന്തായാലും ചെയ്യാനുള്ള ടൈം അനുവദിച്ചു തരും അല്ലേ. ഓടി A4 KL10 മാറിയതാണ് അല്ലേണ്ടിയാണ്. ഓക്കെ, എങ്ങനെയാ? 2012 മോഡലാണ്. എസ് ലൈൻ 2012 തന്നെ രണ്ട് ഓപ്ഷൻ ഇറങ്ങിയിട്ടുണ്ട്. കിലോമീറ്റർ 75,000 കിലോമീറ്റർ. ഡീസൽ? അതെ അതെ, ഡീസലാണ്. 75,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ പറയാൻ പറ്റും. ഓക്കെ, ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വാഹനമാണ്. സെക്കൻഡ് കീ ഉണ്ട്. സർവീസ് ഒക്കെ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലീൻ നീറ്റ്. ഓക്കെ, ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള ഒരു വാഹനമാണ്. ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഇപ്പോ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, കാരണം വരുന്നതാണോ മാറിയത്? അല്ല, എന്റെ സുഹൃത്തിന്റെ പേര്. ഓക്കെ, പ്രൈസ് എത്രയാ? നമ്മള് 11 ലക്ഷം. 11 ലക്ഷം ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് നെഗോഷിയേഷൻ ചെയ്യാം. ഓക്കെ, 2012 എസ് ലൈൻ ഡീസൽ വാഹനമാണ്. 11 ലക്ഷം ലോണും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 9 ലക്ഷം ഒക്കെ എന്തായാലും ലോണ് കയറാനുള്ളത്. 9 ലക്ഷം ഉണ്ടാവില്ല, 2012 അല്ലേ? അതെ, 12 കുറച്ച് കുറയും. കാരണം എന്താ വെച്ചാല് 12 വണ്ടി ഒക്കെ ആകുമ്പോൾ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് എനിക്ക് അറിയില്ല. അവിടെ നിങ്ങൾ പുറത്ത് അന്വേഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും. അതെ, ഓടി A4 KL65 തിരൂരങ്ങാടി അല്ലേ? അതെ, തിരൂരങ്ങാടിയിലേക്ക് രജിസ്ട്രേഷൻ ആയതാണോ അതോ അങ്ങോട്ട് വണ്ടി തന്നെയാണ്? ഇത് ഓൾഡ് ഷേപ്പ് ആണോ? അതെ, 2012 ഫസ്റ്റ്. ഓക്കെ, 2012 ഏതാ ഓപ്ഷൻ? എസ് ലൈൻ ആണ്. ഫുൾ ഓപ്ഷൻ. ഓക്കെ, കിലോമീറ്റർ? 85,000 കിലോമീറ്റർ. 85,000 ജനുവിൻ. ഓക്കെ, വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ അപകടങ്ങളൊന്നും ഇല്ല. എല്ലാം സൺറൂഫ് ഉള്ള മോഡലാണ്. പിന്നെ സിംഗിൾ ഓണർ ആണ്. തേർഡ് ഓണർ ആണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഗിയർ സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. ഇങ്ങോട്ടേക്ക് മാറിയതടക്കം തേർഡ് ഓണർഷിപ്പ് അല്ല? അതെ അതെ. ഓക്കെ, സെക്കൻഡ് ഗിയർ എല്ലാം അവൈലബിൾ ആണ്. എത്രയാ പ്രൈസ്? ഡീസലിലെ വാഹനം? ആ, ഡീസൽ വാഹനം. എത്രയാ പ്രൈസ്? 9,75,000. 9.75 ലക്ഷം 2012. ഓക്കെ, ലോൺ സൗകര്യം കിട്ടാൻ ചാൻസ് കുറവാണ്. 12 ആകുമ്പോൾ എന്തായാലും ചെറിയ 50% ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പുറത്തുനിന്ന്. ഓക്കെ, E280 മഹാരാഷ്ട്ര രജിസ്ട്രേഷനിൽ ഉള്ളത്. ഇങ്ങോട്ടേക്ക് എൻഎസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ? എടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എടുത്തു തരും. ഓക്കെ, എങ്ങനെ മോഡലൊക്കെ പറഞ്ഞോളൂ? ഇത് 2008 മോഡലാണ്. E280 ആണ്. അത് E280 ആണ് ഒരു സ്പെഷ്യൽ എഡിഷൻ. ഫുൾ ഓപ്ഷൻ നമുക്ക് പറയാം. ഈ ക്ലാസ്സില് അതില് 2008 മോഡലാണ്. സൺറൂഫ് എല്ലാം വരുന്ന ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും. എത്ര കിലോമീറ്റർ ഇപ്പോ? 76,000 ജെനുവിൻ ആണ്. ഡീസൽ? പെട്രോൾ ആണ്. പെട്രോൾ ആണ്. പെട്രോൾ വാഹനമാണ്. 76,000 കിലോമീറ്റർ. 2008 മോഡല്. ഇങ്ങോട്ടേക്ക് മാറാൻ 50,000. ഓക്കെ, പ്രൈസ് എത്രയാ ഇപ്പോ? പ്രൈസ് നമ്മള് 5,20,000.
5-20 NOC-യിലുള്ള വിലയാണ്. 5,20,000 രൂപ ഏകദേശം 50,000 രൂപയുടെ കോസ്റ്റ് വരും. നെഗോഷ്യബിൾ റേറ്റ് ആണ്. ലോൺ സൗകര്യം ഒന്നും തന്നെ കിട്ടാൻ ചാൻസ് ഇല്ല. വേറെ അപവാദങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, വേണ്ടില്ല, അപവാദങ്ങളൊന്നും ഇല്ല. പോളിഷും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടല്ലോ? ബാക്കിയുണ്ട്, ജസ്റ്റ് വന്നിട്ടുള്ളൂ. ഓക്കെ, അജ്മലിന്റെ യാർഡിലെ ബെൻസിന്റെ വിശേഷങ്ങൾ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇവിടുന്ന് കുറച്ചുകൂടെ വാഹനങ്ങളൊക്കെ വരാനുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് NOC-യിലുള്ള വിലകളാണ്. അതായത് ഇങ്ങോട്ടേക്ക് മാറാനുള്ള വിലയിൽ നമ്മൾ ഓരോ വണ്ടിയുടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ NOC വിലകളിലാണ് നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടികൾ ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല മാന്യമായ റേറ്റ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ തന്നെ നല്ല കമൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.